ഏജന്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിലുള്ള ജലനിധിയുടെ പമ്പ് ഹൗസിലാണ്. ഇന്ന് വെളുപ്പോടുകൂടി ഇവിടെ ഈ പമ്പ് ഹൗസിന് തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം. ഇത് എത്ര മണിക്കായിരുന്നു ഇതിൻ്റെ ഈ സംഭവം തീപിടുത്തം ഉണ്ടായത്? ഇപ്പോൾ പിന്നെ രാവിലെ 6:30 വരെ മോട്ടോർ വർക്കിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. 6:30 ശേഷം ഉഗ്രമായ ഒരു സ്ഫോടനവും പിന്നെ തീയാളിപ്പെട്ടെന്ന് കണ്ടിട്ട് പുഴക്ക് വന്ന ആളുകളാണ് വിളിച്ചറിയിക്കുന്നത്. 6:30 സംഭവം, കാരണം വെച്ചാൽ ഇതിന് മൊബൈൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അന്നേരം തന്നെ മെസ്സേജ് വരും നമുക്ക്. 6:47 എനിക്ക് മെസ്സേജ് വന്നേക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വന്ന് നോക്കുന്നത്. നമ്മളേക്ക് മൊത്തം തീയാണ്, മൊത്തം തീയായിട്ട് 2 പാനൽ ബോർഡുണ്ട്. ഏകദേശം ഈ 2 സമിതിൻ്റെ തന്നെ 1100 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുത്തു കൊടുക്കുന്നൊരു പദ്ധതി. 2 മൊത്തം 1600 വരുന്നുണ്ട്. അത് 500 ഈ മോട്ടറിനും 1100 ആ 2 മോട്ടറും കൂടി വർക്ക് ചെയ്യുന്ന ഇതാണ്. അതാണിപ്പം പോയിട്ടില്ല, ഏകദേശം ഒരു 400,000 മേലെ നഷ്ടമാണ് സംഭവിച്ചത്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രദേശം മൊത്തം പറ്റി വരേണ്ടതുള്ളൂ. ഇതുവരെ പറ്റാത്ത കണ്ട്രോളിലും ഇപ്പം പറ്റി വരണ്ടിട്ടുള്ളത്. മൊത്തം ഒരു വീടുകളിൽ പോലും വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പം ഇപ്പം എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതിനെ പറ്റി നമ്മളെ മുമ്പിൽ ചോദിച്ചിട്ടേറ്റാ ഉള്ളത്. വലിയ വശം ഇപ്പം നമ്മൾ പഞ്ചായത്ത് അധികൃതരെയും ബാക്കി പിന്നെ ഇതിൻ്റെ RPMയിലും ബാക്കിയുള്ള പിന്നെ അധികാരികളെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം പുനഃസ്ഥാപിക്കണേ ഒരു മിനിമം 2 ദിവസം എടുക്കും. അപ്പം അതുവരെയുള്ള കുടിവെള്ള വിതരണം മുടങ്ങിയതുകൊണ്ട് അതിന് വേണ്ട സംവിധാനമാക്കാൻ പഞ്ചായത്തോട് നമ്മൾ പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ ഇവിടെ വന്ന് പരിശോധിച്ചു. വാർഡ് മെമ്പർമാരും കാര്യങ്ങളും അവർ വന്നിട്ടുണ്ട്. പ്രസിഡന്റ് പിന്നെ കളക്ടറേറ്റ് ഉള്ളത്, പ്രസിഡന്റ് കുറച്ച് അല്പസമയത്തിന് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഒരു അട്ടിമറി സാധ്യത ഉണ്ടോന്നാണ് പോലീസിൽ അറിയിച്ചപ്പം ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. ഷോർട്ട് സർക്യൂട്ടിൻ്റെയായിട്ടാണ് അവരും ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ പാനൽ ബോർഡ് സ്ഥാപിച്ചിട്ട് ഇപ്പം 10 വർഷമായി. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ചില്ലറ മെയിൻ്റെനൻസാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ പാനൽ ബോർഡിൻ്റെ മൊത്തം സാധനങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മളിപ്പം അതിന് കൊട്ടേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. മൊത്തം ഇതിപ്പം എന്ന് വെച്ചാൽ അപ്പുറം കുടുവളുടെ പിന്നെ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ ബോക്സും കാര്യങ്ങളും 3 ദിവസമായിട്ട് മാറ്റിയിട്ട്, അതായത് 50,000 രൂപ മൊബൈൽ സിസ്റ്റവും അതിൻ്റെ സ്റ്റാർട്ടർ ബോക്സും മാറ്റിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. അതടക്കം കത്തിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു തീ ജ്വാലയും പൊട്ടിത്തെറിൻ്റെ ഭാഗമായിട്ട് തീ പുറത്തേക്ക് ഈ പിന്നെ വല്ലാത്ത രീതിയിലുള്ള സ്ഫോടന ശബ്ദവും അതുപോലെയുള്ള പിന്നെ തീ പുറത്തേക്ക് ആളി കത്തുന്നത് കണ്ടിട്ടാണ് അവർ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് തീ ഏകദേശം കത്തിത്തീർന്നു? ആ കത്തിത്തീർന്നു, നമ്മൾ ഇവിടെ മൊത്തം കഴിഞ്ഞു മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 1600 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജല വിതരണ പമ്പ് ഹൗസാണ് നമ്മളിപ്പോൾ കത്തി ഇവിടെ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വേറെ അട്ടിമറി ഒന്നുമില്ല, ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. വന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് പരിശോധിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുടിവെള്ള ക്ഷാമം ഇപ്പോൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പമ്പ് ഹൗസ് ഇങ്ങനെ കത്തി നശിച്ചത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.